നമ്മൾ ഉപയോഗിക്കുന്ന എ എസ് പി ഡോട്ട് നെറ്റിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആണ് വാലിഡേഷൻ കൺട്രോൾസ്. എന്താണ് വാലിഡേഷൻ കൺട്രോൾസ് എന്ന് നോക്കാം. ഇത് ചെയ്യാനായി നമ്മൾ പുതിയൊരു പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ഇതിൻ്റെ നെയിം ഇവിടെ വാലിഡേഷൻ എന്ന് നൽകുന്നു. ആദ്യമേ നമ്മൾക്ക് റിക്വേർഡ് ഫീൽഡ് വാലിഡേറ്റർ എന്ന വാലിഡേഷൻ കൺട്രോളിൻ്റെ ഉപയോഗത്തെ പറ്റി പറയാം. ഇവിടെ നമ്മൾ യൂസർ നെയിം എൻ്റർ ചെയ്യാൻ വേണ്ടി ഒരു ടെക്സ്റ്റ് ബോക്സ് പ്ലേസ് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യാൻ വേണ്ടി സെൻഡ് എന്ന ബട്ടൺ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഇവിടെ ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന വാല്യൂ റിക്വേർഡ് ആണ്. ചില വെബ്സൈറ്റിലും മറ്റും നമ്മൾ കണ്ടു കാണുമല്ലോ, അതായത് ഒരു ഫോം ഫില്ല് ചെയ്യുമ്പോൾ ഏതെങ്കിലും ടെസ്റ്റിൽ വാല്യൂ മസ്റ്റ് ആണെങ്കിൽ അത് എൻ്റർ ചെയ്തില്ലെങ്കിൽ വെബ്സൈറ്റിൽ എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. ഇതേപോലെ തന്നെ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിൽ റിക്വേർഡ് ആയിട്ടുള്ള വാല്യൂ എൻ്റർ ചെയ്തില്ലെങ്കിൽ എറർ ഡിസ്പ്ലേ ചെയ്യാനുള്ള വാലിഡേഷൻ കൺട്രോൾ ആണ് റിക്വേർഡ് ഫീൽഡ് വാലിഡേറ്റർ. ഇതിനെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൻ്റെ എറർ മെസ്സേജ് നമ്മൾക്ക് എറർ മെസ്സേജ് എന്ന ഈ പ്രോപ്പർട്ടിയിലൂടെ ടൈപ്പ് ചെയ്യാവുന്നതാണ്. എറർ മെസ്സേജ് നമ്മൾ ഈ രീതിയിൽ നൽകിയിരിക്കുന്നു. ഇനി ഇതിനെ ഏത് കൺട്രോളുമായിട്ടാണോ വാലിഡേറ്റ് ചെയ്യേണ്ടത് ആ കൺട്രോളുമായി കണക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി ഇവിടെ കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ലിസ്റ്റ് ബോക്സിൽ നിന്നും നമുക്ക് ഏത് കൺട്രോളുമായിട്ടാണോ അതിനെ വാലിഡേറ്റ് ചെയ്യേണ്ടത് ആ കൺട്രോൾ നെയിം ഇവിടെ നിന്നും സെലക്ട് ചെയ്യുക. ഇനി ഈ വെബ്സൈറ്റ് നമുക്കൊന്ന് വർക്ക് ചെയ്യിച്ച് നോക്കാം. ഇവിടെ നമ്മൾ യൂസർ നെയിം ഒന്നും എൻ്റർ ചെയ്യാതെ സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇതാ എറർ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നതാണ്. അതായത് റിക്വേർഡ് ഫീൽഡ് വാലിഡേറ്റർ ഇതേ രീതിയിൽ ഏതെങ്കിലും കൺട്രോളുമായി കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു വാല്യൂ എൻ്റർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ ഫോമിലുള്ള മറ്റേതെങ്കിലും ബട്ടൻ്റെ പ്രോഗ്രാം വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി ഇവിടെ വാല്യൂ എൻ്റർ ചെയ്തിട്ട് നമ്മൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബട്ടണിലെ പ്രോഗ്രാം വർക്ക് ചെയ്യും. ഇതേപോലെ തന്നെ എ എസ് പി ഡോട്ട് നെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു ഫീൽഡ് വാലിഡേറ്റർ ആണ് കമ്പയർ ഫീൽഡ് വാലിഡേറ്റർ. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് നോക്കാം. ഇവിടെ നമ്മൾ രണ്ട് ടെക്സ്റ്റ് ബോക്സ് അഡീഷണൽ ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുന്നു, അതായത് പാസ്വേഡും കൺഫേം പാസ്വേഡും. അതായത് ടെക്സ്റ്റ് ബോക്സ് ടുവിനെ നമ്മൾക്ക് പാസ്വേഡ് ടെക്സ്റ്റ് ബോക്സ് ആയിട്ട് ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് മോഡ് എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ പാസ്വേഡായി സെറ്റ് ചെയ്യുക. ഇതേപോലെ തന്നെ കൺഫേം പാസ്വേഡ് ടെക്സ്റ്റ് ബോക്സും പാസ്വേഡ് എന്ന ടെക്സ്റ്റ് ബോക്സായി സെറ്റ് ചെയ്യുന്നു. പാസ്വേഡ് തന്നെ ആയിരിക്കണമല്ലോ കൺഫേം പാസ്വേഡും. ഇതിനെ രണ്ടിനെയും കമ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി കമ്പയർ വാലിഡേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. ഇതേ രീതിയിൽ കമ്പയർ വാലിഡേറ്റർ ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ എറർ മെസ്സേജ് ടൈപ്പ് ചെയ്യുക. ഇവിടെ നമ്മൾ ഇതേ രീതിയിൽ എറർ മെസ്സേജ് സെറ്റ് ചെയ്യുന്നു. അതിനുശേഷം കമ്പയർ വാലിഡേറ്റർ കൺട്രോളിനെ കൺട്രോളുമായി കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനായി കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇവിടെ കൺട്രോൾ ടു വാലിഡേറ്റ് എന്നത് ടെക്സ്റ്റ് ബോക്സ് 3 ആയി മാറ്റുന്നു. ഇനി കൺട്രോൾ ടു കമ്പയർ ഇത് ഏതുമായാണോ കമ്പയർ ചെയ്യേണ്ടത് ആ കൺട്രോൾ കൺട്രോൾ ടു കമ്പയർ എന്ന പ്രോപ്പർട്ടിയിൽ നിന്നും സെറ്റ് ചെയ്യുന്നു. ഇവിടെ ഇത് ടെക്സ്റ്റ് ബോക്സ് 2 ആയി സെറ്റ് ചെയ്യുന്നു. ഇനി നമുക്ക് ഈ പ്രോഗ്രാമിനെ വർക്ക് ചെയ്ത് നോക്കാം. ഇതാ പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്തിരിക്കുകയാണ്. ആദ്യം നമ്മൾ യൂസർ നെയിം എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ രണ്ട് ടെക്സ്റ്റ് ബോക്സിലും വ്യത്യസ്തമായ പാസ്വേഡ് ടൈപ്പ് ചെയ്യുന്നു. ഇനി സെൻഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇതാ എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതേ കാണാം. അതായത് പാസ്വേഡ് രണ്ടും മാച്ച് ആയില്ലെങ്കിൽ ഫോമിൽ പ്ലേസ് ചെയ്തിരിക്കുന്ന ഒരു കമാൻഡ് ബട്ടനും പിന്നീട് വർക്ക് ചെയ്യുന്നതല്ല. ഇനി പാസ്വേഡ് രണ്ടും ഒരേപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രോഗ്രാം വർക്ക് ചെയ്യുന്നതാണ്. ഇങ്ങനെ ഒന്നിൽ കൂടുതൽ കൺട്രോളിലെ ടെക്സ്റ്റ് പ്രോപ്പർട്ടി കമ്പയർ ചെയ്ത് നോക്കുവാൻ വേണ്ടി കമ്പയർ വാലിഡേറ്റർ ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായി റേഞ്ച് വാലിഡേറ്ററിനെ നമ്മൾക്ക് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ
range validator ന്റെ maximum value 2 എന്നും minimum value 10 എന്നും സെറ്റ് ചെയ്തിരിക്കുന്നു. അതായത് ഇതിന്റെ maximum value 2 ഉം minimum value 10 ഉം ആയിരിക്കണം. ഇല്ലെങ്കിൽ range validator error display ചെയ്ത് കാണിക്കുന്നതാണ്. ഇവിടെ range validator ന്റെ error message ഇവിടെ നിന്നും സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ ASP.NET ൽ ഉപയോഗിക്കുന്ന മറ്റൊരു വാലിഡേഷൻ കൺട്രോൾ ആണ് റെഗുലർ എക്സ്പ്രഷൻ വാലിഡേറ്റർ. ഇതിനെ ഡ്രാഗ് ചെയ്ത് ഫോമിലേക്ക് പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇതിന്റെ ഇറർ മെസ്സേജ് എന്ന പ്രോപ്പർട്ടി സെറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ഇൻവാലിഡ് ഇമെയിൽ ഐഡി എന്ന ഇറർ മെസ്സേജ് ടൈപ്പ് ചെയ്തിരിക്കുന്നു. ഇനി ഇതിനെ ഏത് കൺട്രോളുമായാണോ കണക്ട് ചെയ്യേണ്ടത് അതിനായി കൺട്രോൾ ടു വാലിഡേറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് ഫോർ എന്ന കൺട്രോൾ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഇതിന്റെ വാലിഡേഷൻ എക്സ്പ്രഷൻ സെറ്റ് ചെയ്യാൻ വേണ്ടി പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും വാലിഡേഷൻ എക്സ്പ്രഷൻ എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഫോൺ നമ്പർ ആണ് നമ്മൾക്ക് സെറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഫോൺ നമ്പർ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. അതല്ല, നമ്മൾക്ക് തന്നെ ഒരു വാലിഡേഷൻ നൽകണമെങ്കിൽ കസ്റ്റം എന്ന ഈ ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഇമെയിൽ അഡ്രസ് ആണ് ചെക്ക് ചെയ്യേണ്ടതെങ്കിൽ ഇന്റർനെറ്റ് ഇമെയിൽ അഡ്രസ് എന്ന ഈ ഓപ്ഷൻ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് ഇമെയിൽ എന്ന ഈ ടെക്സ്റ്റ് ബോക്സിൽ വാലിഡ് അല്ലാത്ത ഒരു ഇമെയിൽ നമുക്ക് എൻട്രി ചെയ്ത് നോക്കാം. ഇത് ഇൻവാലിഡ് ഇമെയിൽ ഐ ഡി എന്ന എറർ മെസ്സേജ് ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ഈ ടെക്സ്റ്റ് ബോക്സിൽ കറക്റ്റായി ഇമെയിലിന്റെ ഫോർമാറ്റ് എൻ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന വെബ്സൈറ്റിലെ ഒന്നിൽ കൂടുതൽ എറർ മെസ്സേജ് ഒരേ ടൈമിൽ ഡിസ്പ്ലേ ചെയ്യുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വാലിഡേഷൻ കൺട്രോൾ ആണ് വാലിഡേഷൻ. ടൂൾ ബോക്സിൽ നിന്നും വാലിഡേഷൻ സമ്മറി കൺട്രോളിനെ ഫോമിലേക്ക് ഡ്രാഗ് ചെയ്ത് പ്ലേസ് ചെയ്യുക. അതിനുശേഷം പ്രോപ്പർട്ടി ബോക്സിൽ നിന്നും ഷോ മെസ്സേജ് ബോക്സ് എന്ന പ്രോപ്പർട്ടി ട്രൂ ആയി സെറ്റ് ചെയ്യുക. അതേപോലെ തന്നെ ഷോ സമ്മറി എന്ന ഓപ്ഷൻ ഇതേ രീതിയിൽ ഫാൾസ് ആയി സെറ്റ് ചെയ്യുക. ഇനി പ്രോഗ്രാം വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഇതേ രീതിയിൽ നമ്മൾ ഡേറ്റ എൻ്റർ ചെയ്യുന്നു. ഇവിടെ വാലിഡേഷൻ സമ്മറി ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫോമിലുള്ള ഒന്നിൽ കൂടുതൽ എറർ ഇതേ രീതിയിൽ മെസ്സേജ് ബോക്സ് വഴി നമ്മൾക്ക് ഡിസ്പ്ലേ ചെയ്യാവുന്നതാണ്. അടുത്തതായി ASP.NET ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിലെ ഒരു വെബ് പേജിൽ നിന്നും എങ്ങനെ മറ്റൊരു വെബ് പേജിലേക്ക് പോകാം എന്ന് നോക്കാം. ഇതിനായി പുതിയൊരു പ്രൊജക്റ്റ് നമ്മൾ ഇവിടെ ഡിസൈൻ ചെയ്യുകയാണ്. പ്രൊജക്റ്റ് നെയിം ലിങ്ക് പേജ് എന്ന് നൽകിയിരിക്കുന്നു. അതിനുശേഷം ഓക്കെ ബട്ടൺ സെലക്ട് ചെയ്യുന്നു. ഒരു വെബ് പേജിലെ ലോഗിൻ ഫോമാണ് നമ്മളിവിടെ നിർമ്മിക്കാൻ പോകുന്നത്. അതായത് യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യാൻ. യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ നമ്മൾക്ക് രണ്ടാമത്തെ പേജിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. ഇതിനായി ആദ്യത്തെ വെബ് പേജ് ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്യുന്നു. ഇവിടെ ഫോം നമ്മൾ ഇതേ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഇനി നമ്മുടെ വെബ്സൈറ്റിലേക്ക് രണ്ടാമതായി അടുത്ത പേജ് ആഡ് ചെയ്യുന്നു. ഇതിനായി പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്യുന്നു. ആഡ് ന്യൂ ഐറ്റം എന്ന ഡയലോഗ് ബോക്സിൽ നിന്നും വെബ് ഫോം എന്ന ഐക്കൺ സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം ഓപ്പൺ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇതാ വെബ് ഫോം 2.ASPX നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നതായി കാണാം. ഇതേ രീതിയിൽ നമ്മൾ നിർമ്മിക്കുന്ന ഒരു വെബ്സൈറ്റിലേക്ക് എത്ര വെബ് പേജ് വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമ്മൾ ലോഗിൻ സക്സസ്ഫുള്ളി എന്ന മെസ്സേജ് ഇതേ രീതിയിൽ ടൈപ്പ് ചെയ്തിരിക്കുന്നു.
ഇനി ഫസ്റ്റ് ഫോമിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണെങ്കിൽ ഫോം 2 ഡിസ്പ്ലേ ചെയ്യണം എന്ന് വിചാരിക്കുക. ഇതിനായി ഫോം 1-ൽ ഇതേ രീതിയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നു. അതായത് ലോഗിൻ ബട്ടണിൽ ഇഫ് എന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ് ഉപയോഗിക്കുന്നു. ഇതാ ഇതിൻ്റെ പ്രോഗ്രാം നമ്മൾ ഇതേ രീതിയിൽ ചെയ്തിരിക്കുന്നു. അതായത് ഇഫ് ടെക്സ്റ്റ് ബോക്സ് 1.txt ഇക്വൽ ടു അമൽ ആണെങ്കിൽ അതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2.txt ഇക്വൽ ടു വെൽക്കം എന്ന സ്ട്രിംഗ് ആണെങ്കിൽ റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് വെബ് ഫോം 2.asp. അതായത് ടെക്സ്റ്റ് ബോക്സിൽ എൻ്റർ ചെയ്യുന്ന ടെക്സ്റ്റ് അമൽ എന്ന സ്ട്രിംഗും അതേപോലെ തന്നെ ടെക്സ്റ്റ് ബോക്സ് 2-ൽ എൻ്റർ ചെയ്യുന്ന സ്ട്രിംഗ് വെൽക്കം എന്ന സ്ട്രിംഗ് ആണെങ്കിൽ അടുത്ത ഫോമിലേക്ക് പോവുക. ASP.NET-ൽ ഒരു ഫോമിൽ നിന്നും മറ്റൊരു ഫോമിലേക്ക് പോകുവാൻ വേണ്ടി നമ്മൾ കോഡിൽ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ്. ഇത് ഇതേ രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. അതായത് റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് ബ്രാക്കറ്റിൽ ഏത് ഫോമിലേക്കാണോ നമ്മൾക്ക് പോകേണ്ടത് ആ ഫോം നെയിം ഡോട്ട് ASPX എക്സ്റ്റെൻഷൻ. ASP.NET-ൽ ഇഫ് എന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് സിൻഡെക്സ് ഇതേ രീതിയിൽ നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതായത് ഇഫ് ബ്രാക്കറ്റിൽ കണ്ടീഷൻ, കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിൽ വർക്ക് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇനി ഒന്നിൽ കൂടുതൽ കണ്ടീഷൻ ഇതേ രീതിയിൽ കമ്പൈൻ ചെയ്യണമെങ്കിൽ ആൻഡ് യൂസ് ചെയ്യുകയോ, അതല്ല നമ്മൾ പറയുന്ന കണ്ടീഷൻ ഏതെങ്കിലും ഒരെണ്ണം കറക്റ്റ് ആയിരുന്നാൽ മതിയെങ്കിൽ ഓർ എന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുകയോ ചെയ്യാവുന്നതാണ്. ഇവിടെ ഈ പ്രോഗ്രാം നമ്മൾക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇവിടെ യൂസർ നെയിം എന്ന ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ട്രിംഗ് അമൽ എന്നും അതേപോലെ തന്നെ പാസ്വേഡ് എന്ന ടെക്സ്റ്റ് ബോക്സിൽ നമ്മൾ എൻ്റർ ചെയ്യുന്ന സ്ട്രിംഗ് വെൽക്കം എന്ന സ്ട്രിംഗ് ആണെങ്കിൽ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ വെബ് ഫോം 2-ലേക്ക് പോകുന്നതായി കാണാം. ഇനി ഒരു ടെക്സ്റ്റ് ബോക്സിനെ പാസ്വേഡ് ക്യാരക്ടറായി സെറ്റ് ചെയ്യണമെങ്കിൽ ഡിസൈൻ വ്യൂവിൽ ടെക്സ്റ്റ് ബോക്സിൻ്റെ പ്രോപ്പർട്ടി നിന്നും ടെക്സ്റ്റ് മോഡ് എന്ന പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുക. ഇതിൻ്റെ ലിസ്റ്റ് ബോക്സിൽ നിന്നും പാസ്വേഡ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇനി ഈ പ്രോഗ്രാം നമുക്ക് വർക്ക് ചെയ്ത് നോക്കാം. ഇതാ ഫസ്റ്റ് ടെക്സ്റ്റ് ബോക്സിൽ യൂസർ നെയിം അമൽ എന്ന് എൻ്റർ ചെയ്യുന്നു. അതേപോലെ തന്നെ പാസ്വേഡ് ക്യാരക്ടർ ഇതേ രീതിയിൽ സെറ്റ് ആയിരിക്കുന്നതായി കാണാം. ഇനി നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് അല്ലെങ്കിൽ ഒരു ഇറർ പേജിലേക്ക് പോകണമെന്ന് വിചാരിക്കുക. ഇതിനായി നമ്മൾ വെബ് ഫോം 2 ആഡ് ചെയ്തതുപോലെ തന്നെ മറ്റൊരു ഫോം ആഡ് ചെയ്യുന്നു. പ്രൊജക്റ്റ് എന്ന മെനുവിൽ നിന്നും ആഡ് വെബ് ഫോം എന്ന സബ് മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്നും വെബ് ഫോം സെലക്ട് ചെയ്യുക. ഇതാ വെബ് ഫോം 3.ASPX ആഡ് ചെയ്തതായി കാണാം. ഇതിൽ ലേബൽ കൺട്രോളിൽ നമ്മൾ എറർ മെസ്സേജ് ടൈപ്പ് ചെയ്യുന്നു. ഇതാ രണ്ട് ലേബലിലായി നമ്മൾ ഇതേ രീതിയിൽ എറർ മെസ്സേജ് ടൈപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി ഫോം 1-ലെ ലോഗിൻ ബട്ടണിൽ ഇതേ രീതിയിൽ പ്രോഗ്രാം ചേഞ്ച് ചെയ്യുക. അതായത് ഇഫ് ഈ കണ്ടീഷൻ കറക്റ്റ് ആണെങ്കിലാണ് നമ്മൾ റെസ്പോൺസ് ഡോട്ട് റീഡയറക്ട് ഫംഗ്ഷൻ ഉപയോഗിച്ച് വെബ് ഫോം 2-ലേക്ക് പോകുന്നത്. അതല്ല നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും തെറ്റാണെങ്കിൽ എൽസ് എന്ന പാർട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി ഇഫ് കഴിഞ്ഞ ശേഷം എൽസ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിൽ റെസ്പോൺസ് ഡോട്ട് റീഡയറക്റ്റ് എന്ന ഫംഗ്ഷൻ ഉപയോഗിക്കുക. ഇനി ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നമ്മൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാ നമ്മൾ എൻ്റർ ചെയ്യുന്ന യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് അല്ലെന്ന് വിചാരിക്കുക. ഇവിടെ ലോഗിൻ ചെയ്യുമ്പോൾ വെബ് ഫോം 3-ലേക്ക് വന്നതായി കാണാം. ഇതേ രീതിയിൽ
ASP.NET ലെ ഒരു പേജിൽ നിന്നും response.redirect എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് മറ്റുള്ള പേജിലേക്ക് പോകാവുന്നതാണ്.